സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത കുറയുന്നു. സബ്സിഡിയുള്ള സാധനങ്ങൾ കാര്യമായി ലഭിക്കാതായതോടെ മാവേലി സ്റ്റോറുകളിലെ തിരക്കും കുറഞ്ഞു. ജീവനക്കാർക്ക് ശമ്പളം പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സപ്ലൈകോ. പൊതുവിപണിയിൽ വില നിലവാരം പിടിച്ചു നിർത്താൻ ലക്ഷ്യമിട്ട് സപ്ലൈകോ ആരംഭിച്ച മാവേലി സ്റ്റോറുകളും സൂപ്പർ മാർക്കറ്റുകളും പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു. 13 ഇനം സാധനങ്ങളാണ് സബ്സിഡിയോടെ മാവേലി സ്റ്റോറുകളിൽ നിന്നും ലഭ്യമായിരുന്നത്. എന്നാൽ ഇപ്പോൾ 1-2 സബ്സിഡി ഇനങ്ങൾ മാത്രമാണ് പല ഷോപ്പുകളിലുമുള്ളത്. നിലവിലുള്ള പല സാധനങ്ങൾക്കും പൊതുവിപണിയിലേക്കാൾ വില കൂടുതലാണെന്നും പരാതിയുണ്ട്. ഓണം, ക്രിസ്മസ് തുടങ്ങിയ വിശേഷ അവസരങ്ങളിലും മറ്റും ജനങ്ങൾക്ക് ആശ്വാസം പകർന്നിരുന്ന മാവേലി സ്റ്റോറുകളിൽ ഇപ്പോൾ ആളൊഴിഞ്ഞിരിക്കുകയാണ്. പാക്കിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന താൽക്കാലിക ജീവനക്കാർ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലുമാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 3,700 കോടിയിലേറെ രൂപ ലഭിക്കാത്തതാണ് സപ്ലൈകോയെ പ്രതിസന്ധിയിലാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന സംസ്ഥാന സർക്കാരിന് സപ്ലൈകോയ്ക്ക് പണം നൽകാൻ കഴിയുന്നുമില്ല. സബ്സിഡി നൽകുന്ന ഇനങ്ങൾ വാങ്ങാനായി ജനങ്ങൾ എത്താതായതോടെ സബ്സിഡി ഇല്ലാത്ത ഇനങ്ങൾ സപ്ലൈകോയിൽ ഇരുന്ന് നാശത്തിലേക്ക് നീങ്ങുകയുമാണ്. സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ ചെലവാകാതിരിക്കുന്നത് സപ്ലൈകോയുടെ വരുമാനത്തെയും ഏറെ ബാധിക്കുന്നുണ്ട്. ഇതുമൂലം വലിയ നഷ്ടമാണ് സപ്ലൈകോയ്ക്ക് ഉണ്ടാകുന്നത്. കാലാവധി പൂർത്തിയാകുന്ന സാധനങ്ങൾ പിന്നീട് ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. സപ്ലൈകോയുടെ പ്രതിസന്ധി അവസാനിപ്പിച്ച് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ പൊതുജനങ്ങൾക്ക് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് സർക്കാർ. സ്റ്റാർ വിഷ് ന്യൂസ്, പാലാ.